തൃശൂർ കേരളവർമ്മ കോളേജിൽ എസ് എഫ് ഐ സ്ഥാപിച്ച രണ്ട് ബോർഡുകൾ വിവാദമാകുമ്പോൾ ആ വിവാദം ഏതു തരത്തിൽ ആര് ആഗ്രഹിച്ച വിവാദം എന്നാണ് ചർച്ച ചെയ്യപ്പെടേണ്ടത് ആ തന്ത്രവും കുതന്ത്രവും തിരിച്ചറിയപ്പെടേണ്ടതുണ്ട് എന്നാണ് ഇപ്പോൾ ഉയരുന്ന ഒരു പൊതു അതിന് കാരണമാകുന്നത് എപ്പോഴൊക്കെയാണോ പിണറായി വിജയൻ സർക്കാർ പ്രതിസന്ധിയിലേക്ക് പോകുന്നത് അങ്ങനെ പ്രതിസന്ധിയിലേക്ക് പോകുന്ന ഘട്ടത്തിൽ സ്വാഭാവികമായും ആ പ്രതിസന്ധിയിൽ നിന്ന് വഴിതിരിച്ചുവിടുന്ന തരത്തിലേക്ക് അല്ലെങ്കിൽ പിണറായി വിജയൻ സർക്കാരിനെയും സി പി എമ്മിനെയും സഹായിക്കുന്ന തരത്തിലേക്ക് മതചിഹ്നങ്ങളെ കൊണ്ടുള്ള വിവാദങ്ങൾ കുത്തിപ്പൊക്കുക ആ അത് കേരളത്തിന്റെ അടുത്ത കാലത്ത് കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ കാണുന്ന ഒരു യഥാർത്ഥ വസ്തുതയായി മാറിയിരിക്കുകയാണ് അതിന്റെ അന്വേഷണങ്ങൾ ചെന്ന് തറയ്ക്കുമ്പോഴാണ് തൃശ്ശൂർ കേരളവർമ്മ കോളേജിൽ എസ് എഫ് ഐ സ്ഥാപിച്ച രണ്ട് ഫ്ലെക്സ് ബോർഡുകളുടെ വിവാദവും അതിനു പിന്നിൽ ആ ബോർഡുകൾക്ക് പിന്നിൽ പ്രവർത്തിച്ചവരുടെ ദുഷ്ട രാഷ്ട്രീയ ബോധവും വെളിപ്പെടുന്നത് അത് എന്തുകൊണ്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട ഒരു വിഷയം ഉയർത്തിക്കൊണ്ടൊരു ഫ്ളക്സ് കേരളവർമ്മ തൃശൂർ കേരളവർമ്മ കോളേജിൽ എസ് എഫ് ഐ ഉയർന്നു അതിൽ ഒളിഞ്ഞിരിക്കുന്ന രാഷ്ട്രീയമാണ് പഠിക്കേണ്ടതും വിലയിരുത്തേണ്ടതും മനസ്സിലാക്കേണ്ടതും അവിടെ ഉയരുന്ന ഇപ്പോഴുണ്ടാകുന്ന രീതി എസ് എഫ് ഐയുടെ പേരിൽ അവിടെ വച്ചിട്ടുള്ള ഫ്ലക്സ് അതിന് മുൻകൈ എടുത്തിട്ടുള്ളത് എസ് എഫ് ഐയിൽ ഉള്ള തീവ്ര മുസ്ലിം പക്ഷക്കാരാണ് എന്നുള്ളതാണ് അപ്പോൾ എസ് എഫ് ഐയിലെ ഉള്ള തീവ്ര മുസ്ലിം പക്ഷം എസ് എഫ് ഐയിൽ തന്നെ അവിടെ വിഭാഗീയത വളരെ ശക്തമായി നിലനിൽക്കുന്നുണ്ട് തൃശ്ശൂരുമായി ബന്ധപ്പെട്ടാണ് തൃശ്ശൂരിലെ എസ് എഫ് ഐയിലും എ ഐ എസ് എഫിലും കടുത്ത വിഭാഗീയ പ്രവർത്തനങ്ങൾ ഉണ്ട് എന്നുള്ളത് ഏവർക്കും അറിയാവുന്ന കാര്യമാണ് എ ഐ എസ് എഫ് രണ്ടായി പിളർന്നാണ് പ്രവർത്തിക്കുന്നത് അതിൻ്റെ ഒരു പൊതു സ്വഭാവമായി എ ഐ എസ് എഫ് തൃശൂരിൽ പറയുന്നുണ്ടെങ്കിൽ കൂടിയും അവിടെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സീറ്റ് അവിടുത്തെ സിറ്റിംഗ് എം പിക്ക് സീറ്റ് നൽകാത്തതും പുതിയൊരാ ആൾ രാജാജിക്ക് സീറ്റ് നൽകിയതുമായി ബന്ധപ്പെട്ട് സി പി ഐ തന്നെ രണ്ടായി വിഘടിച്ചു നിൽക്കുന്നുണ്ട് അതിൻ്റെ പ്രതിഫലനമൊക്കെ എ ഐ എസ് എഫിലും ഉണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ് സമാന രീതിയിൽ തന്നെയാണ് എസ് എഫ് ഐയും രണ്ട് വിഭാഗങ്ങൾ കടുത്ത വിഭാഗീയ പ്രവർത്തനങ്ങളാൽ മുങ്ങിക്കുളിച്ചു നിൽക്കുകയാണ് തൃശൂർ ജില്ലയിലെ എസ് എഫ് ഐ ആ രീതിയിൽ അവിടെ വന്നിട്ടുള്ള നാടകം അത് പിണറായി വിജയൻ സർക്കാരിനെ പ്രത്യേകിച്ചും സി പി എമ്മിനെ സംരക്ഷിക്കുന്നതിന് ചർച്ച വഴിമാറ്റി വിടുന്നതിന് വേണ്ടി സ്ഥാപിക്കപ്പെട്ട ഫ്ലെക്സ് ബോർഡുകൾ എന്ന വിമർശനം തന്നെയാണ് എസ് എഫ് ഐയിൽ നിന്ന് തന്നെ ഉയരുന്നത് എസ് എഫ് ഐയുടെ സംസ്ഥാന നേതൃത്വവും അതോടൊപ്പം ദേശീയ നേതൃത്വവും ഇതിനെക്കുറിച്ച് നാം അന്വേഷിക്കുമ്പോൾ അവർ പ്രതികരണമായി പറയുന്നത് അതിലേക്ക് എന്തിനാണ് സംഘപരിവാറുകാർ വീഴുന്നത് ചില തന്ത്രങ്ങളും കുതന്ത്രങ്ങളും ആവിഷ്കരിക്കപ്പെടും രാഷ്ട്രീയത്തിൽ അത് പാർട്ടികളെയും അതോടൊപ്പം ഭരണത്തെയും സംരക്ഷിച്ചെടുക്കാനാണ് ഈ രീതിയിലാണ് അവരുടെ ഹിന്ദു വരുന്നത് അത് യാഥാർത്ഥ്യമാണോ എന്ന് തോന്നുന്ന തരത്തിൽ തന്നെയാണ് വാർത്തകൾ പൊട്ടിപ്പുറപ്പെടുന്നതും തൃശൂർ കേരളവർമ്മ കോളേജിൽ എസ് എഫ് ഐ ശബരിമലയുമായി ബന്ധപ്പെട്ട് വിശ്വാസികളുടെ വിശ്വാസം ഹനിക്കപ്പെടുന്നു എന്ന തരത്തിലാണ് ഒരു ബോർഡ് പ്രത്യക്ഷപ്പെടുന്നത് കേരളത്തിന്റെ രാഷ്ട്രീയ അന്തരീക്ഷം ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ നോക്കൂ സി പി എം സമാനതകളില്ലാത്ത വിധം തകർന്ന് തരിപ്പണമാകിപ്പോകുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നു കേരള രാഷ്ട്രീയവും ദേശീയ മാധ്യമങ്ങൾ വരെ ഒന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി അതോടൊപ്പം സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ അംഗം കോടിയേരി ബാലകൃഷ്ണന്റെ മൂത്ത മകൻ ബിനോയ് കോടിയേരി സമാനതകളില്ലാത്ത സി പി എമ്മിന്റെ ചരിത്രത്തിൽ ഇല്ലാത്ത വിധത്തിൽ അപമാനം നേരിടുകയാണ് ഒരു സംസ്ഥാനത്തിന്റെ സെക്രട്ടറി സി പി എമ്മിന്റെ മകൻ ബിനോയ് കൊടിയേരി ബലാത്സംഗ കുറ്റത്തിന് പ്രതി ചേർക്കപ്പെട്ടിരിക്കുന്നു ആരോപണമല്ല അവിടെ ഒരു എഫ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു ആ എഫ് കോടതിയിലേക്ക് സമർപ്പിച്ചിരിക്കുന്നു അതിനെ തുടർന്ന് ഒരു മുൻകൂർ ജാമ്യ ഹർജി വിധി പറയാനിരുന്ന ദിവസം തിങ്കളാഴ്ച ആ വിധി പറയാനിരുന്ന ദിവസമാണ് അവസാന നിമിഷമാണ് അറിയുന്നത് കൂടിയാണ് അറിയുന്നത് ആ ജഡ്ജി അവധിയായതിനാൽ ആ കേസ് മാറ്റിയെന്ന് പക്ഷെ പെട്ടെന്ന് തിങ്കളാഴ്ച ഈ വിഷയം ദേശീയ മാധ്യമങ്ങളടക്കം ചർച്ച ചെയ്യുന്ന വേളയിലാണ് തൃശൂർ കേരളവർമ്മ കോളേജിൽ വിശ്വാസികളുടെ വിശ്വാസത്തെ ഹനിച്ചു എന്ന് പറഞ്ഞ അയ്യപ്പനുമായി ബന്ധപ്പെട്ട ഒരു ഫ്ലക്സ് വരുന്നത് അതുതന്നെയാണ് അതിലെ അജണ്ട അതോടൊപ്പം ആന്തൂർ നഗരസഭാ അധ്യക്ഷ ശ്യാമളക്കെതിരെ വല്യ കോലാഹലങ്ങൾ നടക്കുകയാണ് പുതിയ പുതിയ തെളിവുകൾ പുറത്തു കൊണ്ടുവന്നു വന്നുകൊണ്ടിരിക്കുന്നു ആരാണ് ഈ ശ്യാമള സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി നേതാവ് അതിനും അപ്പുറത്തേക്ക് സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗത്തിന്റെ എം വി ഗോവിന്ദന്റെ ഭാര്യ സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം എന്നുള്ളത് സി പി എമ്മിന്റെ നയരൂപീകരണ പരമോന്നത സമിതിയാണ് ആ സമിതിയിലെ അംഗമാണ് എം വി ഗോവിന്ദൻ ആ ഗോവിന്ദന്റെ ഭാര്യയാണ് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് അവർക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റത്തിനും കൊലക്കുറ്റത്തിനും അടക്കമുള്ള കേസ് രജിസ്റ്റർ ചെയ്യണമെന്ന ആവശ്യം ശക്തമാകുന്നു ദേശീയ മാധ്യമങ്ങൾ അടക്കം ഇത് ചർച്ച ചെയ്യുകയാണ് ഈ ചർച്ചാ വേളയിലാണ് ഇത്തരത്തിൽ ഒരു ഫ്ലക്സ് അവിടെ ഉയരുന്നത് ചർച്ച വഴിതിരിച്ചുവിടുന്നതിന് വേണ്ടി മതങ്ങളുടെ പേരിൽ ചർച്ച വഴിതിരിച്ചുവിടുന്നതിന് വേണ്ടി ആ ചർച്ചയിൽ ബിനോയ് കൊടിയേരിയുടെ മുൻകൂർ ജാമ്യ ഹർജിയും അതോടൊപ്പം എം വി ഗോവിന്ദൻ എന്ന സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗത്തിന്റെ ഭാര്യ പി കെ ശ്യാമയും ഗുരുതരമായ ആരോപണങ്ങളിൽ പെട്ടുഴലുകയാണ് പാർട്ടി സമാനതകളില്ലാത്ത വിധം തകർച്ച നേരിടുന്നു എന്ന് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റിയും വിലയിരുത്തൽ നടത്തി മണിക്കൂറുകൾ മാറുന്നതേയുള്ളു ഈ സമയത്താണ് ആ ഫ്ലെക്സ് തൃശൂരിലേക്ക് തൃശൂർ കേരളവർമ്മ കോളേജിൽ പ്രത്യക്ഷപ്പെടുന്നത് ഇതാണ് അതിലെ രാഷ്ട്രീയം ഈ അതിൽ ആ ആ ഫ്ലെക്സിന് പിന്നിൽ പ്രവർത്തിച്ചത് എസ് എഫ് ഐക്കുള്ളിൽ കടന്നു കയറിയിട്ടുള്ള തീവ്ര ഇസ്ലാമിക പക്ഷം എന്ന് എസ് എഫ് ഐയിലെ മൃദുപക്ഷവാദികൾ പറയുന്നുണ്ട് ഇത് അപകടമെന്ന് അവർ അംഗീകരിക്കുകയാണ് എസ് എഫ് ഐയിലെ ഡിവൈഎഫ്ഐയിലെ സംസ്ഥാന നേതൃത്വത്തിലെ ഒരു വിഭാഗവും ദേശീയ നേതൃത്വത്തിലെ ഒരു വിഭാഗവും ഇത് ശരിയല്ല ഇത് ഔദ്യോഗികമല്ല എന്നവർ പറയുന്നു ആ തൃശൂരുമായി ബന്ധപ്പെട്ടുള്ള വിഭാഗീയത പ്രവർത്തനങ്ങളും എസ് എഫ് ഐയിലേക്ക് കടന്നുകയറിയിട്ടുള്ള തീവ്ര ഇസ്ലാമിക പക്ഷ വിദ്യാർത്ഥി നേതാ വിദ്യാർത്ഥികളും കൂടി ചെയ്ത ആ നാടകം സി പി എമ്മിലെ ചില തൽപര കക്ഷികളുടെ കുടിലതയാണ് എന്നും ഈ മൃദു ഭാഷികളായ നേതാക്കൾ വായിച്ചെടുക്കുകയാണ് അതായത് സി പി എമ്മിന്റെ പ്രതിരോധത്തിലാക്കുന്ന വിഷയങ്ങളിൽ നിന്ന് ചർച്ച വഴി ദേശീയ മാധ്യമങ്ങൾ അത് കറക്റ്റായി വന്നു ദേശീയ മാധ്യമങ്ങളടക്കം പിന്നെ ചർച്ച ചെയ്തത് ബിനോയ് കൊടിയേരിയുടെ മുൻകൂർ ജാമ്യ ഹർജിയുമില്ല സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനോയ് കൊടിയേരിക്കെതിരായ കൂടുതൽ തെളിവുകളില്ല ബലാത്സംഗ കുറ്റം എല്ലാം മറഞ്ഞുപോയി പി കെ ശ്യാമളക്കെതിരായ കൊല കൊലക്കുറ്റം രേഖപ്പെടുത്തണം അല്ലെങ്കിൽ ആത്മഹത്യാ പ്രേരണാ കുറ്റം കേസെടുക്കണമെന്നുള്ള ആവശ്യങ്ങളൊക്കെ മുങ്ങി തൃശൂർ തൃശൂർ കേരളവർമ്മ കോളേജിലെ എസ് എഫ് ഐയുടെ വിശ്വാസ ലംഘനത്തിനുള്ള ഫ്ലക്സ് ബോർഡുകളെ കുറിച്ചായി ചർച്ച ഇത്തരം തന്ത്രങ്ങളിൽ ഇത്തരം കുതന്ത്രങ്ങളിൽ സി പി എം നയിക്കുന്ന കുതന്ത്രങ്ങളിൽ ഏറ്റവും കുറഞ്ഞ പക്ഷം സംഘപരിവാർ പ്രവർത്തകരെങ്കിലും വീണുടയരുത് ഫോക്കസ് തെറ്റരുത് രാഷ്ട്രീയത്തിലെ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങളും അതിന് ഏതു തരത്തിലാണ് പൊതുസമൂഹത്തെ അറിയിക്കേണ്ടത് അറിയിക്കേണ്ട തരത്തിലും വെറും വിശ്വാസത്തിന്റെ ഇടുങ്ങിയ തലങ്ങളിൽ നിന്നുകൊണ്ട് രാഷ്ട്രീയ പൊളിറ്റിക്കൽ ഫോക്കസ് തെറ്റരുത് എന്ന സൂചന നൽകുന്നത് സംഘപരിവാറുമായി ബന്ധപ്പെട്ടും ബി ബന്ധപ്പെട്ടും മുൻനിര നേതാക്കൾ തന്നെയാണ്